ഹായ്, എല്ലാവർക്കും നമസ്കാരം. സി ബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നൊരു മലയാളം ടൈപ്പ് റൈറ്ററാണ് കേട്ടോ. ഇതിൻ്റെ കഥയിലേക്ക് വരാം. അതിനു മുമ്പ് ഇന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താം. മലയാള മനോരമയുടെ ഒരു പഴയകാല പത്രമാണ് ഈ കാണുന്നത്. ഇന്നൊരു ചെറിയ യാത്രയിലായിരുന്നു. എൻ്റെ അടുത്ത നാട്ടിൽ തന്നെ ഉള്ളൊരാൾ, ഏകദേശം ഒരു 30 കിലോമീറ്ററിനുള്ളിലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പൈസ ഇടേണ്ട ആവശ്യത്തിന് വേണ്ടി. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി ദ ജയൻ, പ്രശസ്ത സിനിമാ താരം ജയൻ, മരണം, ജയൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയാണത്. അത് പഴയ പത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ നടന്മാർ എഴുതിയ ഫീച്ചറുകളൊക്കെ അടങ്ങിയ ഒരു പത്രമാണ്. പത്രങ്ങളൊക്കെ ശരിക്കും നല്ല കണ്ടീഷനും നല്ല വിലയാണ് കേട്ടോ. ഇത് ഇറാഖ് കുവൈറ്റ് വാറിൻ്റെ ന്യൂസാണ്. വാറിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പത്രത്തിലുള്ളത്. മലയാള മനോരമയുടെ പഴയകാല ഒരു പത്രമാണ്. അടുത്തത് USSR എന്ന രാജ്യം ചിന്ന ഭിന്നമായി, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, ഒരുപാട് രാജ്യങ്ങളാവുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് സാധനങ്ങൾ, കാരണം എല്ലാം എനിക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല, എല്ലാം വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും എല്ലാം വാങ്ങിക്കാൻ സാധിക്കില്ല എങ്കിലും കുറച്ചൊക്കെ. ഇതൊരു സത്യദീപം എന്ന് പറഞ്ഞൊരു ചെറിയ മാഗസിൻ പോലുള്ളൊരു സാധനമാണ്. ഇത് 1951 അതൊരു രണ്ടെണ്ണം വാങ്ങിച്ചു, കാരണം അതിനകത്ത് തിരുക്കൊച്ചി വാർത്തകൾ കുറേ ഉണ്ട്. ഇതല്ല, ഇതൊരു ഓറഞ്ച് സ്ക്യൂസറാണ്, ഓറഞ്ചിൻ്റെ നീരെടുക്കുന്ന ഒരു ഓറഞ്ച് സ്ക്യൂസറാണ്, ഗ്ലാസ്സിൽ ചെയ്ത ഒരെണ്ണമാണ്, നല്ലൊരു ഐറ്റമാണ്. പിന്നെ 2 ഡിസ്ക് വാങ്ങിച്ചു, ഒരെണ്ണം പൊട്ടിപ്പോയി, ഒരെണ്ണം പൊട്ടാതെയാണ്. ഇത് ചെമ്മീൻ എന്ന ചിത്രത്തിലെ പാട്ടുകളാണ്, ചെമ്മീനിലെ പാട്ടുകളാണ് ഈ ഡിസ്കിൽ, 2 ഡിസ്കിലുള്ളത്. കടലിനക്കര പോണവരെ കാണാ പൊണ്ണിന് പോണവരെന്നൊക്കെയുള്ള പാട്ടുകളുള്ള ഡിസ്ക്കാണ് ഒന്ന്. മറ്റേത് ഇതാണ്, മറ്റേ ആ ബ്ലൂ കാണുന്നത് ചെമ്മീൻ്റെ തന്നെയാണ്, പക്ഷേ അത് ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ട്, എങ്കിലും ഫ്രെയിം ചെയ്ത് വെക്കാൻ, ഡിസ്പ്ലേക്ക് വെക്കാനും നല്ല ഒന്നാണ്. പിന്നെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ 1981-82 ഏകദേശം 6 മാസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാഗസിനുകൾ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഏകദേശം 30 മാഗസിനുകളിലാണ് ഈ ഒരു ബുക്ക് പോലെ ആക്കി വെച്ചിരിക്കുന്നതിനകത്തുള്ളത്. മറ്റു ചില ചെറുകിട വസ്തുക്കളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് പണ്ട് കാലങ്ങളിൽ മഷി, നമ്മൾ പേന മഷി മുക്കി എഴുതുന്ന പേനയുടെ മഷി ഒഴിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇത് കൊല്ലം കുണ്ടറയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ കളിമൺ വ്യവസായം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലേ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് വ്യവസായങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാക്കിയതാണ് ഇത്. ആ ഒരു കാണുന്ന ലോക്ക് പോലെ കാണുന്ന സാധനം പഴയ വള്ളപ്പൂട്ടാണ്. വള്ളപ്പൂട്ട് എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള പൂട്ടാണ്. ഇത് ആലകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ എയർ, നമുക്ക് വന്നിട്ട് ആലകളിലൊക്കെ എയർ ഉപയോഗിച്ചിട്ട് ഈ തീ ചൂടാക്കാൻ നമ്മൾ കണ്ടിട്ടില്ല, അതിനു വേണ്ടിയിട്ട്. ഇതൊരു ത്രാഷാണ്, പഴയ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തരം ത്രാഷാണ്. പിന്നീട് സ്റ്റാൻഡിലാക്കണം, അതിന് എൻ്റെ ഒരു ദിവസത്തെ പണിയുണ്ട് അതിന് പുറകിൽ. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം, അതുപോലെ സെറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡിലാക്കി നിർത്തുമ്പോൾ അത് നല്ല മനോഹരമായിരിക്കും. പിന്നെ ഒരു ക്യാമറയുടെ പഴയകാല ഒരു സ്റ്റാൻഡ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റി. കാണുമ്പോൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളെങ്കിലും നല്ലൊരു എമൗണ്ട് ആയിട്ടാണ്. പത്രങ്ങൾക്കൊക്കെ ശരിക്കും നല്ല വിലയാണ് കേട്ടോ. പഴയ പത്രങ്ങൾ നല്ല കണ്ടീഷനിൽ നല്ല വിലയാണ്, അതിനൊന്നും ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, കീപ് വാച്ചിങ്.